ഹായ്, ഞാൻ ഷെജിയാണ്. അപ്പോൾ നമ്മുടെ മാങ്കുളം ട്രിപ്പിൻ്റെ നാലാമത്തെ വീഡിയോ ആണ്. നമ്മൾ പെരുമ്പൻകുത്ത് വാട്ടർഫാൾസ് എല്ലാം കണ്ടു. അപ്പോൾ അതിനുശേഷം നമ്മൾ മാങ്കുളം ടൗണിൽ നിന്ന് നേരെ ആനക്കുളത്തിനാണ് ഇപ്പോൾ പോകുന്നത്. ആനക്കുളം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ആനക്കുളത്തെ കാഴ്ചകളോടുകൂടി നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ആനക്കുളത്തേക്ക് പോകുന്ന റോഡാണ്. റോഡിൻ്റെ രണ്ട് സൈഡും ഈ റബ്ബർ തോട്ടങ്ങളാണ്. ഇവിടെ കൂടുതൽ റബ്ബർ കൃഷിയാണ്. റബ്ബർ അതുപോലെ ഏലം പോലെയുള്ള കൃഷികളാണ് മാങ്കുളം ആനക്കുളം ഭാഗത്ത് കൂടുതലായിട്ടുള്ളത്. ഇവിടെ റബ്ബറിന് പറ്റിയൊരു കാലാവസ്ഥയാണെന്നാണ് പറയുക. കാരണം മൂന്നാറിലെ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് ചൂടുള്ള ഒരു പ്രദേശമാണ് മാങ്കുളം എന്ന് പറയുന്നത്. ഈ മാങ്കുളം ആനക്കുളം റോഡാണ് എല്ലാവരും വളരെ മോശം റോഡെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഈ റൂട്ട് പോയിട്ട് ഒരുപാട് നാളായി. അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ റോഡിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് അറിയില്ല. നമുക്ക് പോയി നോക്കാം. റോഡിൻ്റെ കണ്ടീഷൻ ഏതാണ്ട് കുറച്ച് മോശമായിട്ടാണ് വരുന്നത്. ഇവിടെ ഒരു ബോർഡ് കണ്ടു, ആനക്കുളം 1.5 കിലോമീറ്റേഴ്സ് എന്ന്. എന്തായാലും ഒരു പാലമുണ്ട്. ഈ പാലം കയറിയാണ് പോകേണ്ടത്. നമുക്ക് നേരെ ഈ പാലം കടന്ന് നേരെ ആനക്കുളത്തേക്ക് പോകാം. ഈ പാലത്തിൻ്റെ ഈ പുഴയുടെ കാഴ്ചകളൊക്കെ വളരെ മനോഹരമാണ്. പക്ഷെ ഞാനത് അതെല്ലാം ഷൂട്ട് ചെയ്യാനായിട്ട് നിന്നാലും നമുക്ക് ഇപ്പോൾ സമയം ഒരുപാട് നമുക്ക് പോകും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ മാക്സിമം പെട്ടെന്ന് തന്നെ ആനക്കുളത്ത് എത്താനായിട്ട് നോക്കുന്നത്. ഈ പാലം കടന്ന് നമ്മൾ വീണ്ടും ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാണ് ആനക്കുളത്തിനുള്ള റൂട്ട്. ഈ വഴിയാണ് നമുക്ക് പോകേണ്ടത്. ഇവിടെ ഈ റബ്ബർ തോട്ടങ്ങളും അതുപോലെ ഈ ജാതി അതുപോലെയുള്ള കൃഷികളൊക്കെയാണ് ഇവിടെ കാണുന്നത്. മൂന്നാറ് പോലെ തണുപ്പുള്ള പ്രദേശമല്ല. ആനക്കുളത്തെ പ്രധാനപ്പെട്ട കാഴ്ച എന്ന് പറയുന്നത് മിക്കവർക്കും അറിയാവുന്നതാണ്. ഈ എലഫൻ്റ് ബിവറേജ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, ആന ബിവറേജ് എന്ന് പറയുന്നത്. അത് ആനകളിങ്ങനെ ഒരുപാട് വെള്ളം കുടിക്കാനായിട്ട് വരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മളുടെ ലക്ഷ്യം അത് തന്നെയാണ്. അപ്പോൾ ഈ നമ്മൾ പോയിട്ട് ഈ ആന ബിവറേജ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോകേണ്ടത്, ആനക്കുളത്ത്. എന്തായാലും ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. നമ്മൾ മഴ ഒരു പ്രശ്നം ആകില്ല എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആനക്കുളത്ത് ആനകളെ കാണാമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് റോഡിൻ്റെ കണ്ടീഷൻ മോശമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെയും ചില ഹോം സ്റ്റേകളൊക്കെ ഉണ്ട്, ജംഗിൾ കോട്ടേജ്. ഇങ്ങനെ പല ചെറിയ ചെറിയ ഹോം സ്റ്റേകളുടെ ഈ ഏരിയയിലുണ്ട്. വരുന്നവർക്ക് ഇവിടെ തന്നെ താമസിക്കാൻ താല്പര്യമുള്ളവർക്ക് അതിനുള്ള സൗകര്യമുണ്ട്. എന്തായാലും വീണ്ടും ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. നമ്മളെന്തായാലും മുമ്പോട്ട് പോവുകയാണ്. റോഡിൻ്റെ രണ്ട് സൈഡുമൊക്കെ ഇങ്ങനെ റബ്ബർ തോട്ടങ്ങളും അതുപോലെ കുറച്ച് കൊക്കോ ജാതി ഇതുപോലെയുള്ള കൃഷികളൊക്കെയാണ് ഈ ഏരിയയിലുള്ളത്. റബ്ബറിനൊക്കെ പറ്റിയ കാലാവസ്ഥ ഉള്ള സ്ഥലമാണെന്നാണ് പറയുന്നത്. അതുകൊണ്ടായിരിക്കും ഇവിടെ ഒരുപാട് റബ്ബറുണ്ട്. റബ്ബർ തോട്ടം നിങ്ങൾക്ക് കാണാം ഇത്. അപ്പോൾ ഇങ്ങനെ നേരെ റോഡ് കുറച്ച് പൊട്ടിപ്പൊളിഞ്ഞാണ്, ഇടയ്ക്കിടയ്ക്ക് പൊളിഞ്ഞ റോഡ് ഉണ്ട്. നമ്മളിതേ ആനക്കുളത്തേക്ക് എത്തുന്നു. ദേ ഇവിടെ ഒരു ബോർഡ് കാണാം, ആനക്കുളം സിറ്റി, പെരുന്നോലിൽ റോഡ്, കുഴിയാലിൽപ്പടി, ആനക്കുളം ഓര്, 400 മീറ്റർ. ഇങ്ങനെ ഒരു ബോർഡ് ഇവിടെ കാണാം. അങ്ങനെ നമ്മൾ ആനക്കുളം ടൗണിലെത്തി. ഇനി ഇവിടെ നിന്ന് ഒരു 100 മീറ്റർ താഴേക്ക് പോയാൽ നമുക്ക് ഈ ആന ബിവറേജ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്താം. അവിടെ ആനകൾ വരുന്ന സ്ഥലമാണ്. നമുക്ക് നോക്കാം, എന്തായാലും ആനകൾ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കാണാനായിട്ട് പറ്റും. എന്തായാലും നമുക്ക് മുമ്പോട്ട് പോകാം. ഈ സ്ഥലത്ത് നമ്മളെത്തി. ഇതാണ് ഈ ഏരിയ, നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇവിടെ നമുക്ക് വണ്ടിയോട് ഒതുക്കിയിട്ട് എങ്ങനെയാണ്, ആനകളുണ്ടോ, എങ്ങനെയാണ് നമുക്ക് നോക്കാം. മാങ്കുളത്തു നിന്ന് ഏതാണ്ട് ഒരു 5 കിലോമീറ്റർ ആണ് നമ്മൾ യാത്ര ചെയ്തത്. കുറച്ച് സമയമെടുത്തു, കാരണം റോഡിൻ്റെ കണ്ടീഷൻ കുറച്ച് മോശമാണ്. അപ്പോൾ അങ്ങനെ ഇവിടെ എത്തി. നല്ലൊരു ഭംഗിയുള്ള സ്ഥലമാണ് ആനക്കുളം എന്ന് പറയുന്നത്. ഇവിടെയാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഈ പ്രദേശത്താണ്, ഈ സ്ഥലത്താണ് ഈ ആനകൾ സ്ഥിരമായിട്ട് വെള്ളം കുടിക്കാനായിട്ട് എത്തുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ആനകളെ കാണാൻ പറ്റുമോ എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് വന്നത്. ഞാനെന്തായാലും നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഈ ആനക്കുളം എന്ന് പറയുന്ന സ്ഥലം. ഇതൊരു ചെറിയൊരു കവലയാണ്, ഒന്ന് രണ്ട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുണ്ടോ, ഇവിടെ കുറച്ച് ഒരു അമ്പലം പണിതുകൊണ്ടിരിക്കുന്നതാണ്, പണി പൂർത്തിയായിട്ടില്ല. പിന്നെ അതെ, ഇവിടെ കുറച്ച് കടകൾ കാര്യങ്ങളൊക്കെയാണുള്ളത്. നല്ലൊരു ഗ്രാമപ്രദേശമാണ് ഈ ആനക്കുളം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് ആനയെ കാണാനായിട്ട് സാധിച്ചില്ലെങ്കിൽ ഇപ്പോൾ നമുക്കൊരു നഷ്ടമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കാണാനായിട്ട് ഭംഗിയുള്ളൊരു സ്ഥലമാണ്, നല്ലൊരു വില്ലേജാണ്. ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതേ ഒരു പുതിയ റെസ്റ്റോറൻറ്റ്, വൈസം റെസ്റ്റോറൻറ്റ്, പുതിയ റെസ്റ്റോറൻറ്റൊക്കെ തുടങ്ങുന്നുണ്ട്. പിന്നെ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ സ്ഥലമുണ്ട് നമുക്ക്. എന്നിട്ട് നേരെ ഇറങ്ങിയിട്ട് ഈ ആന വരുന്ന ഈ സ്ഥലത്തേക്ക് പോകാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു ബോർഡ് കാണാം. ഇവിടെ ഈ പുഴയിൽ ആനയുള്ള സമയത്ത് ഇവിടെ വണ്ടികളുടെ ഹെഡ്ലൈറ്റ് ഓൺ ചെയ്യാൻ പാടില്ല, ഹോൺ അടിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ ചെയ്യുന്നത് ശിക്ഷാർഹമാണ് എന്നാണ് ഇവിടെ ഒരു ബോർഡ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ ഗ്രൗണ്ട് പോലെ കാണുന്ന ഈ സ്ഥലം കണ്ടില്ല, ഇതിൻ്റെ അപ്പുറത്ത് ഒരു ഇവിടെ ഒരു ചെറിയൊരു പുഴയുണ്ട്. ആ പുഴയുടെ അപ്പുറത്താണ് ആനകൾ ഇവിടെ സ്ഥിരമായിട്ട് വരുന്നത്. അപ്പോൾ ഞാനിവിടെ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്,
ഒരു അഞ്ചുമണി കഴിഞ്ഞിട്ടാണ് കൂടുതലായിട്ട് വരുന്നതാണ്. ഇപ്പം നമുക്കിപ്പം ഒരുപാട് നേരം വെയിറ്റ് ചെയ്യാനുള്ള സമയമില്ല. ആനകളെ കാണാമെന്നുള്ള പ്രതീക്ഷയിൽ കുറച്ച് ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. പിന്നെ ഈ സ്ഥലം നിങ്ങൾ കണ്ടോ, മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ വോളിബോൾ കളിക്കാനായിട്ടൊരു നെറ്റൊക്കെ വലിച്ചു കെട്ടിയിട്ടുണ്ട്. നല്ല പുല്ല് പിടിച്ച് ഇങ്ങനെ നല്ല വിശാലമായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. ഈ പുഴയുടെ അപ്പുറത്ത് അപ്പുറത്ത് കാണുന്ന ആ സ്ഥലത്താണ് പതിവായിട്ട് ആനകൾ വരുന്നത്. അപ്പോൾ ഇവിടെ പറയുന്ന ഈ പുഴയിലെ വെള്ളത്തിന് ചില സ്ഥലങ്ങളിൽ ചെറിയ ഉപ്പുരസം ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ ഉപ്പ് ആനകൾക്ക് താല്പര്യമായതുകൊണ്ട് ഉപ്പുള്ള വെള്ളം കുടിക്കുന്നതിനായിട്ടാണ് കൂട്ടമായിട്ട് ഇവിടെ വരുന്നത്. നിങ്ങൾ ഈ കാണുന്ന ഈ സ്ഥലത്താണ് ആനകൾ വരാനായിട്ട് ചാൻസ് ഉള്ളത്. പക്ഷേ ഇന്നിപ്പോൾ ഒന്നിനെയും കാണുന്നില്ല. ഞാൻ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തു, പക്ഷേ ഇതുവരെ ഒന്നിനെയും കാണാനായിട്ട് സാധിച്ചില്ല. പിന്നെ ചെറുതായിട്ട് മഴയും പെയ്യുന്നുണ്ട്, അപ്പം നമുക്ക് പണിയാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആനക്കുളം എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്, തീർച്ചയായിട്ടും വന്ന് കാണണം. ഒരു വൈകുന്നേര സമയത്ത് ആനകളെ തീർച്ചയായിട്ടും കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അല്ലാതെ തന്നെ പ്രകൃതി ഭംഗി, നല്ല രീതിയിൽ പ്രകൃതി ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഇത് കണ്ടോ, ഈ പുഴയും അതിനപ്പുറത്തെ ചുറ്റും കാട് തന്നെയാണ്. ഒരു സൈഡിൽ ആനക്കുളം ടൗണ്, ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇവിടെ ആനക്കുളം ടൗണ്, ഈ ടൗണിന് ഇപ്പുറത്തൊരു ചെറിയ പുഴ, അതിനപ്പുറത്താണ്, അപ്പുറത്തേക്ക് കാടാണ്, അവിടെ നിന്നാണ് സാധാരണ ആനകൾ ഇറങ്ങി വരുന്നത്. ആനക്കുളത്ത് വന്നിട്ട് നമുക്ക് ആനകളെ കാണാനായിട്ട് സാധിച്ചില്ല, പക്ഷേ നല്ല പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലം നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് സാധിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും മൂന്നാർ ഇടുക്കിയൊക്കെ വരുന്നവർ മാങ്കുളം ആനക്കുളം ഏരിയകളൊക്കെ ഒന്ന് കാണണം. പിന്നെ അതുകൊണ്ട് നമുക്കിനി ഒരുപാട് നേരം വെയിറ്റ് ചെയ്യാനായിട്ട് സമയമില്ല, കാരണം ഇപ്പോൾ തന്നെ ഒരുപാട് ലേറ്റായി. ഇനിയിപ്പോൾ ആനകളെ നോക്കി നമ്മൾ നിന്നാൽ പിന്നെ മഴയും പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് കരുതുന്നത്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.